യേശുമിശിഹായിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു ദിവസം തന്നെ എത്ര തരത്തിലാണ് പ്രാർത്ഥിക്കുകയല്ലേ? രാവിലെ ഒരാൾ എഴുന്നേറ്റ് സ്വയം പ്രേരിത പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നു, കുരിശടയാളം വരയ്ക്കുന്നു, കുറെ പേരൊക്കെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു, ദിവസം മുടങ്ങാതെ ജപമാല ചെല്ലുന്നു, യാമപ്രാർത്ഥനകൾ ചെല്ലുന്നു. എത്ര നേരമാണ് ഈശോയെ ഓർക്കുക? ദൈവത്തെ നമ്മൾ ഓർക്കാത്ത നിമിഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, ചില വേദനകൾ, രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി, കടബാധ്യതകൾ മാറാൻ വേണ്ടി, ഇതൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു വിശ്വാസമുണ്ട് ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന ഒരു ദിവസം കേൾക്കും. ഒരല്പം താമസിച്ചാലും നമുക്കൊരു പ്രത്യാശയുണ്ട്, ഈശോ എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മളെ അനുഗ്രഹിക്കും. എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടോ, ഇനി എങ്ങാനും കേൾക്കാണ്ടിരിക്കുമോ? ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിലുള്ള ആശ്രയത്വം വിടാതെ ഞാൻ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഇനി എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ്, ഇനി ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് യെശയ്യാ 59:1 ഒന്ന് എടുത്ത് വായിച്ച് വേണം അടുത്ത പ്രാർത്ഥനയ്ക്ക് കയറാൻ. യെശയ്യാ 59:1 നമ്മൾ ദൈവത്തെ കുറിച്ച് ഒരു കുഞ്ഞു കാര്യം കാണുന്നുണ്ട്. രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകെ പോയിട്ടില്ല, പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ തക്ക വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യവും സംഭവിച്ചിട്ടില്ല. നമ്മെ സഹായിക്കാൻ ദൈവത്തിന്റെ കരങ്ങൾ ശക്തമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കർത്താവിന്റെ ഹൃദയം തുറന്നിരിക്കുക തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, ഈ ഒരു പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് ദൈവത്തോട് ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ നിയോഗങ്ങൾ കർത്താവ് നടത്തി തരുമെന്ന്. അതുകൊണ്ടാണ് ചിലർ ഒത്തിരി സാക്രിഫൈസ് എടുത്ത് പ്രാർത്ഥിക്കുക നമ്മൾ കാണാം. ചിലർ തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു, ചിലർ തനിക്ക് ഇഷ്ടമുള്ള വസ്തുക്കളൊക്കെ മാറ്റി, ചില ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് പ്രാർത്ഥിക്കുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നേർച്ച നേരുന്നു, മെഴുകുതിരികൾ കത്തിക്കുന്നു, വിശുദ്ധരോട് മാധ്യസ്യം നേടുന്നു. ഒരുപാട് രീതിയിൽ സമയവും സമ്പത്തും ഒക്കെ മാറ്റിവെച്ച് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു പ്രത്യാശയുണ്ട്, ദൈവം പ്രാർത്ഥന കേൾക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ വില കൊടുത്ത കർത്താവ് വിലയുള്ളതൊക്കെ എനിക്ക് തരുമെന്ന്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ അനുഗ്രഹിക്കാൻ യാതൊരുവിധ മടിയില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് തമ്പുരാൻ അനുഗ്രഹിക്കും, ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്ന. അങ്ങനെ നമ്മളൊരു കാര്യത്തിനുവേണ്ടി ചോദിക്കുന്നു, പക്ഷെ കർത്താവ് അത് ഇരട്ടിയാക്കി തരുന്നു, അങ്ങനെ നൽകി അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയമെടുത്ത് ജോബിന്റെ പുസ്തകം മുഴുവനായിട്ട് ഒന്ന് വായിക്കണം. 42 അധ്യായങ്ങളേ ഉള്ളൂ. ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ജോബിനോട് ഇഷ്ടം തോന്നും. കാരണം നല്ല ഉന്നതിയിൽ നിന്ന, സന്തോഷത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് തൻ്റെ തകർച്ചകളുടെ ഒരു ഘോഷയാത്ര ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്നു, സമ്പത്തും സ്വത്തുവകകളൊക്കെ നഷ്ടപ്പെടുന്നു, കുടുംബം നഷ്ടപ്പെടുന്നു, സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുന്നു. ആകെ നഷ്ടപ്പെടാതെ പോയത് ഒറ്റ കാര്യമുള്ളൂ, ദൈവാശ്രയത്വ ബോധം. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജോബിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്നെ അനുഗ്രഹിക്കാൻ തക്ക വിധമാണ്, കർത്താവിൻ്റെ കരങ്ങൾ നീണ്ടു നിൽപ്പുണ്ട്, കർത്താവിൻ്റെ ഹൃദയം തുറന്നു നിൽപ്പുണ്ടെന്ന് ജോബിന് ഉറപ്പുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം അവസാനം വരെ പ്രതീക്ഷ കൈവിടുന്നില്ല. ഇടയ്ക്ക് ദൈവത്തെ ചോദ്യം ചെയ്തെങ്കിലും ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം എപ്പോഴും ജോബിനുണ്ടായിരുന്നു. ഇവിടെ ഒരു പുസ്തകം അവസാനിക്കുമ്പോൾ 42 അധ്യായം 10 വാക്യമാണ് നമ്മൾ ശ്രദ്ധിച്ചു വായിക്കേണ്ടത്. ഇങ്ങനെയാണ് ഇവിടെ കാണുക, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുത്തു, അത് ഇരട്ടിയാക്കി കൊടുത്തു. ജോബിന് നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു കൊടുത്തു, അത് ഇരട്ടിയാക്കി കൊടുത്തു. നമുക്കിങ്ങനെ കുറെ ലിസ്റ്റ് എടുക്കാനുണ്ടാവും നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, സമ്പത്ത്, സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ഒരു വലിയ ലിസ്റ്റ് നമുക്കുണ്ടാവും. ജോബിന് ദൈവം നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്തു, അത് ഇരട്ടിയാക്കി കൊടുത്തു. നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണം എന്ന് മാത്രമല്ല, അത് ഇരട്ടിയാക്കി കിട്ടിയാൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും, ഇരട്ടി സന്തോഷമായിരിക്കും. ദൈവത്തിന് തരാൻ യാതൊരു മടിയില്ല. കാരണം ജോബിനെ അനുഗ്രഹിച്ചെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യം ഇതാണ്, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. ഒരു ദിവ്യബലിയിലേക്ക് പോകുമ്പോഴോ ഒരു ധ്യാനത്തിന് പോകുമ്പോഴോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ ഇരട്ടി അനുഗ്രഹം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ചുറ്റുമുള്ളവർക്ക് വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ 100,000 രൂപ കടം നിൽക്കുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. തൊട്ടടുത്ത വീട്ടിൽ അവർ ജപ്തി നേരിടുകയാണ്, ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു തരും, ഇരട്ടിയാക്കി തരും. വീട്ടിൽ കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇടവകയിൽ ഏതോ ഒരു വീട്ടിൽ കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദമ്പതിമാരുണ്ടാവും, അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക. ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട്, പുതിയൊരു വീട് പണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ നാട്ടിലെവിടെയോ സ്വന്തമായിട്ടൊരു വീടില്ലാതെ കടത്തിണകളിൽ അഭയം തേടുന്ന ആരുമില്ലാത്ത മനുഷ്യരുണ്ട്, ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഈശോയോട് പറയേണ്ടതുണ്ട്, പക്ഷേ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത കുറേ ആളുകളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സ്നേഹിതരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക. ജോബ് ചെയ്തതാണ്. ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത ആളുകളായിരിക്കാം,
എന്നാൽ അവരുടെ വിഷമങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക. ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ ആദ്യം നിന്നെ അനുഗ്രഹിക്കും, ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കും. കർത്താവിന്റെ അനുഗ്രഹം തേടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇരട്ടിയായി അനുഗ്രഹിക്കാം.